വികസന സ്വപ്നങ്ങളിൽ ശരവേഗം കുതിക്കുന്ന കൊച്ചിയിൽ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് തേടാത്ത ഒരു സ്ഥലമുണ്ട്. ചെല്ലാനം അംബേദ്കർ കോളനി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം ജനരോഷം ഭയന്നാണ് രാഷ്ട്രീയക്കാർ ഇവിടേക്ക് എത്താത്തത്. ചെല്ലാനം അംബേദ്കർ കോളനിയിലൂടെ ചെരുപ്പൂരാതെ ആർക്കും നടക്കാൻ കഴിയില്ല. മഴക്കാലത്തും വേനൽക്കാലത്തും തണുപ്പുകാലത്തുമെല്ലാം ചുറ്റോട് ചുറ്റും വെള്ളം തന്നെ. അവികസിത മേഖലയായ ചെല്ലാനത്തെ വെള്ളത്താൽ ചുറ്റപ്പെട്ട അനേകം തുരുത്തുകളിൽ ഒന്നാണ് അംബേദ്കർ കോളനി. കടുത്ത വേനലിലും മലിനജലം തൊടാതെ പുറത്തേക്കിറങ്ങാൻ ഇവിടുത്തുകാർക്കാവില്ല. വർഷകാലത്തും വേലിയേറ്റം എത്തുമ്പോഴും ജീവിതം അസാധ്യം. മംഗളകാര്യങ്ങൾക്ക് പുറത്തേക്കിറങ്ങണമെങ്കിൽ ഒരു ജോടി വസ്ത്രവും ചെരുപ്പും കയ്യിൽ കരുതണം. മലിനജലത്തിലൂടെയുള്ള നിരന്തര യാത്ര മൂലം ത്വക്രോഗം ബാധിക്കാത്ത കുട്ടികൾ അപൂർവം. പിള്ളേർക്ക് പഠിക്കാൻ പോകാൻ ഒട്ടും ഒക്കണില്ല. കാര്യം പറഞ്ഞു മിക്ക ദിവസവും അവർ പഠിക്കാൻ പോകാൻ ഒക്കെയുണ്ട്. സാറന്മാരും ടീച്ചർമാരും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ വഴക്ക് പറയുകയാണ്, കൊച്ചുങ്ങൾ പഠിക്കാൻ വിടാത്തതിന്. എന്നുവെച്ചാൽ കൊച്ചുങ്ങൾ എങ്ങനെ നീന്തിപ്പതിച്ച് പോകണം, അവരുടെ ഉടുപ്പെല്ലാം ഊരിയെടുത്തിട്ട് വേണം പറഞ്ഞാൽ ഓട്ടിച്ചില്ലെങ്കിൽ. ആഴ്ചയിലൊന്നാണ് ടാങ്കറിൽ കുടിവെള്ളം എത്തുക. വെള്ളത്തിന്റെ ഉപ്പുരസത്തിൽ പ്രദേശത്തെ വീടുകളുടെ ഭിത്തികൾ ഏറെയും വിള്ളൽ വീണ അവസ്ഥയിൽ. പൊക്കാളിപ്പാടത്ത് ചെമ്മീൻ കൃഷ്ണരത്ന മുതലാളിമാർ രണ്ടു വർഷമായി വെള്ളം വറ്റിക്കാൻ അനുവദിക്കാത്തതിനാൽ ഉപ്പുവെള്ളത്തിലാണ് കുളിയും നനയുമെല്ലാം. ഒരു വീട് പണിത് ഞങ്ങൾ ഹൗസ് വാമിംഗ് നടത്തിയിട്ടില്ല, പക്ഷേ അതിൻ്റെ സൈഡൊക്കെ തെള്ളി. അപ്പം അത്രയും ഉപ്പിൻ്റെ ഭയങ്കര ഇതുള്ള സ്ഥലമാണ്. ഒരു വീട് കെട്ടിയിട്ട് അതിൻ്റെ ഹൗസ് വാമിംഗ് നടത്തുന്നതിന് മുമ്പ് തെള്ളിപ്പോണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു മനുഷ്യ ജന്മത്തിൽ ഞങ്ങൾക്ക് ഒരു വീടല്ലേ വെക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? 50 കുടുംബങ്ങളാണ് അംബേദ്കർ കോളനിയിലെ താമസക്കാർ. ഏറിയ പങ്കും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും ഉള്ളവർ. ജനരോഷം ഭയന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് പിടിക്കാനും കോളനിയിലേക്ക് ആളെത്താറില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ ഇത്തവണയെങ്കിലും വോട്ട് തേടി സ്ഥാനാർത്ഥികൾ എത്തുമോ എന്ന കാത്തിരിപ്പിലാണ് കോളനി നിവാസികൾ. ചെല്ലാനത്തു നിന്നും ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം എം എസ് സനീഷ് കുമാർ, റിപ്പോർട്ടർ.